ആറ്റിങ്ങൽ ആലങ്കോട് മത്സ്യ മൊത്തവ്യാപാരശാലയ്ക്ക് സമീപത്ത് നിന്ന് അനധികൃത മത്സ്യക്കച്ചവടം നടത്തിയവരുടെ വാഹനവും മത്സ്യവും പിടിച്ചെടുത്തു. ലോക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങൽ പ്രദേശങ്ങളിലെ മത്സ്യ മാർക്കറ്റുകൾ ആഴ്ചകളായി നഗരസഭ അടച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കച്ചവടം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നിരവധി തവണ നഗരസഭാ ഹെൽത്ത് സ്ക്വാഡും പോലീസും ഇവരെ അനധികൃത കച്ചവടം നടത്തുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. നിയന്ത്രണങ്ങൾ ലംഘിച്ച് വീണ്ടും ഇവർ കച്ചവടം നടത്തുന്ന സാഹചര്യത്തിലാണ് നഗരസഭയും പോലീസും സംയുക്തമായി കച്ചവടക്കാരിൽ നിന്നും മത്സ്യം ഉൾപ്പെടെ വാഹനം പിടിച്ചെടുത്തത്. നഗരസഭയിലെ ആലങ്കോട് മത്സ്യ മാർക്കറ്റിന് സമീപത്ത് നിന്നും അനധികൃതമായി കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയ മത്സ്യക്കച്ചവടക്കാരെ പിടികൂടുകയും ഒരു വണ്ടി നിറയെ മത്സ്യവുമായിട്ടാണ് അവരെത്തിയത്. പല ദിവസങ്ങളായി അവിടെ പോലീസിൻ്റെ സഹായത്തോടുകൂടി ആ കച്ചവടക്കാരെ മാറ്റി വിടുന്നുണ്ട് എങ്കിലും വീണ്ടും വീണ്ടും അവർ മത്സ്യക്കച്ചവടം അവിടെ തന്നെ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ മീനുകളെല്ലാം നഗരസഭയും പോലീസും കൂടി പിടിച്ചെടുത്തത്. തീർച്ചയായിട്ടും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ഇതുവരെയും അടഞ്ഞു കിടക്കുകയായിരുന്നു. മാർക്കറ്റിൻ്റെ പരിസരത്ത് ഇങ്ങനെ അനധികൃത മത്സ്യക്കച്ചവടം നടത്തുന്നതിനെതിരെയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇന്ന് നടന്നത്. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാന റോഡുകളും നടപ്പാതകളും കയ്യേറിയുള്ള മത്സ്യം, പച്ചക്കറി, ഫലവർഗ്ഗങ്ങൾ അടക്കമുള്ള ചില്ലറ വ്യാപാരശാലകളും സംഘം പരിശോധിച്ച് സാധനങ്ങൾ പിടിച്ചെടുത്തു. ഈ പ്രദേശങ്ങളിൽ കച്ചവടക്കാർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കാരണം തെരുവു നായ്ക്കളുടെ ശല്യം കൂടുന്നതായും നാട്ടുകാർ പറയുന്നു. നാട് ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുമ്പോൾ പട്ടണത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ കച്ചവടം നടത്തുന്നവർക്കെതിരെ കോവിഡ് ചട്ടലംഘനം ചുമത്തി പരമാവധി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി അറിയിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ ബി അജയ്കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് എസ് മനോജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ അഭിനന്ദ്, മുബാറക് ഇസ്മായിൽ, പോലീസ് സബ് ഇൻസ്പെക്ടർ ജിബി എന്നിവരുടെ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.